നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത സീസൺ ആരംഭിക്കുകയാണ്. ലീഗ് വൺ മത്സരങ്ങൾ ഇതാ സാറ്റർഡേ ആരംഭിക്കുന്നു. ലിയോ മെസ്സിയെ കാത്തിരിക്കുന്നത് ഒരു വലിയ നേട്ടമാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ മോസ്റ്റ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ, ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള താരം, അത് നിലവിൽ ഡാനി ആൽവസ് ആണ്. 43 കിരീടങ്ങളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തെ മറികടക്കാനുള്ളൊരു അവസരം ഇതാ ലിയോ മെസ്സിയെ കാത്തിരിക്കുന്നു. ഈ വർഷം ലീഗ് വണ്ണിലെ കിരീടം, യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടം, ഒരുപക്ഷെ വേൾഡ് കപ്പിലെ കിരീടം, ഇതൊക്കെ നേടാൻ കഴിഞ്ഞാൽ ഡാനി ആൽവസിനെ മറികടക്കാൻ പറ്റിയേക്കും. ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിലെ കിരീട നേട്ടത്തോടുകൂടി 41 കിരീടങ്ങളിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് TNT സ്പോർട്സ് അർജന്റീന അത് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് ഡാനി ആൽവസിൻ്റെ മറുപടി ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും അധികം ചർച്ചയായ ഒരു കാര്യം. ഡാനി പറയുന്നത്, അങ്ങനെ എൻ്റെ റെക്കോർഡ് തകർക്കാൻ പോകുന്നു എന്നതിൽ എനിക്കൊരു ടെൻഷനുമില്ല, അതിലൊന്നും ഒരു വറി ചെയ്യേണ്ട കാര്യവുമില്ല, പക്ഷേ ഞാൻ മെസ്സിക്ക് നൽകുന്ന മറ്റൊരു അസിസ്റ്റായി ഇതിനെ കണ്ടാൽ മതി എന്ന്. ഡാനി എപ്പോഴും അങ്ങനെയാണല്ലോ, ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും അദ്ദേഹം കാണുന്ന അത്തരത്തിലാണ്. എന്തായാലും ഡാനി ആൽവസിനെ മറികടക്കുമോ ലിയോ മെസ്സി ഈ സീസണിൽ തന്നെ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഇതുവരെ 41 കിരീടങ്ങളാണ് ലിയോ മെസ്സി തൻ്റെ കരിയറിൽ ആകെ നേടിയിട്ടുള്ളത്. FC ബാഴ്സലോണക്കൊപ്പം 35 കിരീടങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി. ആ 35 കിരീടങ്ങളിൽ 10 ലാലിഗ കിരീടങ്ങളുണ്ടായിരുന്നു, 8 സൂപ്പർ കോപ്പ ഡി എസ്പാന കിരീടങ്ങളുണ്ടായിരുന്നു, 7 കോപ്പ ഡെൽറേ കിരീടങ്ങളുണ്ടായിരുന്നു, 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 3 യുവേഫ സൂപ്പർ കപ്പ് കിരീടങ്ങൾ, 3 ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിരീടങ്ങൾ, ഇതൊക്കെ അദ്ദേഹം FC ബാഴ്സലോണയിൽ വെച്ച് നേടിയതാണ്. പിന്നീട് PSG ലീഗ് വൺ കിരീടം കഴിഞ്ഞ തവണ ചൂടി, കൂടാതെ ഇപ്പോൾ ട്രോഫി ഡസ് ചാമ്പ്യൻസിലും മുത്തമിട്ടിട്ടുണ്ട്. ഇനി അർജന്റീനക്കൊപ്പമാണെങ്കിൽ അദ്ദേഹം 2021 കോപ്പ അമേരിക്ക കിരീടം ചൂടുകയുണ്ടായി. പിന്നെ കോൺമെബോൾ യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ്, അത് നമുക്കറിയാം ഫൈനലിസീമ എന്ന പേരിൽ അറിയപ്പെട്ട പോരാട്ടത്തിലൂടെ നേടിയ കിരീടമാണ്. പിന്നെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ 2008, ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് 2005, അങ്ങനെയൊക്കെ അദ്ദേഹം 41 കിരീട നേട്ടങ്ങളാണ് ആകെ തൻ്റെ കരിയറിൽ നേടിയിട്ടുള്ളതെങ്കിൽ ഇനി 2 കിരീടങ്ങൾ കൂടി നേടാൻ കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയറായിട്ട് ലിയോ മെസ്സി മാറും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡാനി ആൽവസിനൊപ്പം എത്താൻ കഴിയും. ഇനി ഡാനിയെ മറികടക്കണമെങ്കിൽ 3 കിരീടങ്ങൾ കൂടി അദ്ദേഹത്തിന് നേടേണ്ടതുണ്ട്. എന്തായാലും കാത്തിരിക്കാം, എന്ത് സംഭവിക്കും എന്ന് അറിയാൻ വേണ്ടി. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്ക് വീണ്ടും എത്താം.